പക്ഷേ വസീഫ് നോക്കൂ, കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോട്ടയത്ത് ഇപ്പോൾ ഷാനിബി ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ ഈ കറുത്ത മാസ്ക് വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇന്ന് കറുത്ത മാസ്ക് വെച്ച് വന്ന മാധ്യമപ്രവർത്തകരെ അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഷാനിബ് പറയുന്നത്. അതിൻ്റെ പ്രതിഷേധ സൂചകമായാണ് ഷാനിബ് കറുത്ത മാസ്ക് വെച്ചുകൊണ്ട് വരുന്നത്. പ്രതിഷേധിക്കുക എന്നതൊക്കെയുള്ളത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഭാഗവും ഒരു പ്രിവിലേജും അല്ലേ വസീഫ്? ഇവിടെ ആരാ പ്രതിഷേധത്തിനൊക്കെ എതിരെത്തുന്നത്? അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പ്രതിഷേധത്തെ, അതും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെയൊക്കെ ആരാ ഇത്ര വാർത്തെടുക്കുന്നത്? പക്ഷെ അവർ ബോധപൂർവം, യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, RSS, അതിൻ്റെ യുവമോർച്ച, അങ്ങനെ തുടങ്ങി ബാക്കി സംഘടനകളെല്ലാം കൂടി ചേർന്ന് കേരളത്തിലൊരു കലാപാന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ അതിനെ ചെറുക്കാൻ ആവശ്യമായ നടപടിയൊക്കെ പോലീസ് എടുക്കും, അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ട പണി ഞങ്ങൾ കൊടുക്കും. അത് അതിൻ്റെ വഴി കിടക്കട്ടെ, പ്രതിഷേധവും ഇതൊക്കെ. പിന്നെ ഈ സുരക്ഷയൊക്കെ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ സുരക്ഷ നമുക്ക് അറിഞ്ഞൂടെ? അന്ന് ഇന്ത്യയിൽ ഏറ്റവും VVIP കൾക്ക് കൊടുക്കാവുന്ന സുരക്ഷയിലും അതിൻ്റെ നമ്മുടെ തോക്കുപയോഗിച്ച് എതിരാളികളെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കമാൻഡോസിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സുരക്ഷയൊക്കെ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നേ. അതൊക്കെ മറന്നുപോയോ? അതല്ലല്ലോ കാലം. പിന്നെ ഇവിടെ ഈ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വിശേഷിപ്പിച്ചിരുന്ന സ്വപ്ന ഇപ്പൊ എവിടെയാ നോക്കണ്ടേ? ഈ കോൺഗ്രസിനൊക്കെ വന്ന ഒരു ഗതികേട് നോക്ക്, യൂത്ത് കോൺഗ്രസിനൊക്കെ. ഞാൻ അതിലാ പറയുന്നത്, ഇപ്പൊ ക്രൈം നന്ദകുമാറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ നികേഷ് കുമാറിന്റെ പേര് ഇതിനകത്തേക്ക് ഉപയോഗിക്കുക. ആരാ ഇവരൊക്കെ? അതല്ലേ നോക്കേണ്ടത്? ആരാ ഇവരൊക്കെ? ഇവരൊക്കെ പറഞ്ഞതിന്, എവിടെയോ ഉള്ള ക്രിമിനലുകൾ പറയുന്നതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നൊക്കെ പറയുമ്പോ എന്താ ഇതൊക്കെ പറയാ? പിന്നെ ഇതിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ടല്ലോ. കാരണം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊക്കെ തന്നെയുള്ള കഥകൾ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയാണ്. സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ രാജ്യത്ത് തന്നെ ആദ്യമായായിരിക്കും ഡോളർ കടത്തി, മുഖ്യമന്ത്രി തന്നെ ഡോളർ കടത്തി എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു കഥ തന്നെ നമ്മൾ കേൾക്കുന്നത്. അപ്പം സ്വാഭാവികമായും മറുപടി പറയണ്ടേ ശ്രീ വസീഫ്? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ക്രൈം നന്ദകുമാറിന്റെ മാസിക നിങ്ങൾ വായിച്ചിരുന്നോ നേരത്തെ? പണ്ട് എപ്പോഴെങ്കിലും വായിച്ചിരുന്നോ? നിങ്ങൾ ഈ അവതാരക സത്യത്തിൽ ഇന്നെങ്കിലും അതിന്റെ ഒരു റിസർച്ച് നടത്തണേ. ആ ക്രൈം നന്ദകുമാറിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ PC ജോർജും ക്രൈം നന്ദകുമാറും RSSും എല്ലാം കൂടി എടുത്ത് ബിരിയാണി ചെമ്പ് ഡോളർ അതില് വീണ ഇത് എന്നൊക്കെ പറഞ്ഞിടക്കുന്നത്. ഈ പിണറായി വിജയനെതിരെ ഇപ്പോഴാണോ ഇവർ ആരോപണം ഉന്നയിക്കുന്നത്? പിണറായിയുടെ വീട് കാണാൻ ആളുകളെ വിട്ട ആളുകളാ ഇവര്. നമുക്ക് ഓർമ്മയല്ലേ, വലിയ മണിമന്ദിരം കാണിച്ച് ഇതാ പിണറായി വിജയന്റെ കൊട്ടാരം, ഇതാ പിണറായി വിജയന്റെ ഭാര്യ കമലക്ക് കമല ഇന്റർനാഷണൽ സിംഗപ്പൂരിൽ, ഇതൊക്കെ പറഞ്ഞ് ഒരടിസ്ഥാനവും ഇല്ലാത്ത എന്തും വിളിച്ചു പറയുന്നവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസും. ഈ കോൺഗ്രസ് ആണെങ്കിൽ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്ന ക്രൈം നന്ദകുമാറും മറ്റേ ശിവശങ്കരം വക്കീലൊക്കെ അല്ലേ? ഇവർക്കൊക്കെ അത്രയും വെറുപ്പാണെന്നേ. ഇവരിങ്ങനെ അസഹിഷ്ണുത പൂണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഈ അതൊക്കെ അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞല്ലോ. ഈ സരിത്തിനെ മാത്രല്ല, ഇവരൊക്കെ പിടിക്കണമെന്ന നമ്മുടെ അഭിപ്രായം. ഇവരൊക്കെ പിടിച്ച് അന്വേഷണം നടത്തി ഇനി ഒരിക്കലും മാന്യമായി ജീവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ ഇതുപോലെ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തണം. അത് അന്വേഷണം നടത്തും, പിടിക്കും ചെയ്യും. അത് കേരള പോലീസിന്റെ ബാധ്യതയല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റവും അതിലെ പ്രതികളും ഒക്കെ ആയിരിക്കുന്ന കക്ഷി HRDS എന്ന് പറയുന്ന, നോക്കണം നിങ്ങൾ, RSSന്റെ സ്ഥാപനമാണ്, അല്ലാന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്ത് പറയോ? ഈ RSSഉം കോൺഗ്രസും തമ്മിൽ എന്താ ഇത്ര ബന്ധം? RSSന്റെ നുണ നിർമ്മാണ ശാലകളെ കുറിച്ച് അറിയാത്തോണ്ടാണോ കോൺഗ്രസിന്? ഈ RSSന്റെ പദ്ധതികൾ ഇന്ത്യയിൽ ആകമാനം ഏതൊക്കെ രീതിയിലാണ് അവർ നടപ്പിലാക്കുന്നത് എന്ന് അറിയാത്തവരാണോ കോൺഗ്രസ്? അല്ല, ഇവർ ബോധപൂർവം ആ കിട്ടാവുന്നെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു അവസരമാവട്ടെ എന്നങ്ങ് കരുതുക. ഈ RSS നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് സുഹൃത്ത് 13-ാം തീയതി എവിടേക്കാ മാർച്ച് നടത്തുന്നതെന്ന് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് DYFIക്ക് ഒക്കെ ആഗ്രഹമുണ്ട്. 13-ാം തീയതി യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ എങ്ങോട്ട് മാർച്ച് നടത്തും?
നാഷണൽ ഹെറാൾഡ് ഗേൾസിൽ അതും കേസ് ഏതാണെന്ന് അറിയോ? യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്ത് ഒന്ന് അന്വേഷിച്ചു. അല്ല ഒരു നിമിഷം, അല്ല ഇപ്പോൾ വസീഫ് നിങ്ങൾ പറയുന്നല്ലോ ഒരു നിമിഷം ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്നൊരു വാർത്തയുണ്ട് കൊച്ചിയിൽ. അല്ല ഒരു നിമിഷം വസീഫ്, വസീഫ് ഇല്ല ഒരു നിമിഷം വസീഫ് ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ വസീഫ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം ഈ കറുത്ത മാസ്കുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. ഈ കറുത്ത മാസ്ക് കൊച്ചിയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു മാധ്യമ പ്രവർത്തകയോട് കറുത്ത മാസ്ക് അഴിച്ചു മാറ്റാൻ എന്തുകൊണ്ടാണ് സംഘാടകർ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ കറുത്ത മാസ്കിനെ എന്തിനാണ് ഭയക്കുന്നത്? ഏയ് അത് എനിക്കറിഞ്ഞൂടെ, മാധ്യമ പ്രവർത്തകരോട് ആരെങ്കിലും ഇനി കറുത്ത മാസ്ക് പറ്റില്ല വെളുത്ത മാസ്ക് ഇടാൻ പറ്റി അങ്ങനെ ഒന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി അതൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുന്നതാ? അതൊക്കെ ആരോ ഈ പറയുന്ന പോലെ ആരോ പറഞ്ഞ് വെറുതെ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് ഇപ്പൊ കറുത്ത മാസ്ക് ഇപ്പൊ നിങ്ങൾ ഇട്ടാല് അതിനെന്ത് കുഴപ്പമാക്കുന്ന, അതൊന്നും വെറുതെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം ഇല്ലാതെ വിളിച്ചു പറഞ്ഞ അതിന്റെ പേരിൽ ഇങ്ങനെ മാസ്ക് ഇട്ടിടക്കുക. അങ്ങനെയെങ്കിലും മാസ്ക് ഇടട്ടെ, നല്ലതാ. ഇവിടെ ഈ ഷാജ് കിരൺ ആരാ? ഷാജ് കിരൺ ആരാ? നിങ്ങൾ പറ ഈ ഇവര് പറയുന്ന പേരുകളൊക്കെ നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കും. ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ ഈ ആരോപണങ്ങൾ? നിങ്ങളൊക്കെ ഒന്ന് പറ. വെറുതെ രാഷ്ട്രീയമായി ഒരു പുകമറ സൃഷ്ടിക്കാൻ ഓക്കെ, നമ്മളൊരു സാമാന്യ യുക്തിക്ക് ഒരു അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുതയുടെ ഒരു ദൂരെയെങ്കിലും എത്താൻ പറ്റുന്ന ആരോപണങ്ങളാണോ ഇവരൊക്കെ ഉന്നയിക്കുന്നത്? അല്ലെങ്കിൽ ഈ വ്യക്തി ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ആയിരുന്നു, കേട്ട് നിങ്ങൾ, ഞാൻ പറയട്ടെ, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ആയിരുന്നു, ഇന്ത്യ വിഷന്റെ റിപ്പോർട്ട് ആരുടേതായിരുന്നു? ഇന്ത്യ വിഷൻ എം കെ മുനീറിന്റേതായിരുന്നു. ഈ യൂത്ത് കോൺഗ്രസ് സുഹൃത്തിന്റെ ചാനലായിരുന്നു ഏത്? ജയ്ഹിന്ദ് അല്ലെ? ഈ മൂന്നിന്റെയും റിപ്പോർട്ടർ ആയിരുന്നു പി സി ജോർജിന്റെ ഒക്കെ സുഹൃത്തുക്കളായി നടന്ന് ഈ കേരളത്തിനകത്ത് എല്ലാ യു ഡി എഫ് നേതാക്കന്മാരെയും പുകയത്തിക്കൊണ്ട് വാനോളം പുകയത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഷാജ് കിരൺ. അതേപോലെ വക്കീലിനെ നോക്കണ്ടേ നമ്മള്? ആ വക്കീൽ ആരാ? അല്ല ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണോ? ഇത് നമ്മൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആളുകൾക്ക് അറിയാം വസീഫ് ആരാണ്, ആരാണ് ഇപ്പോൾ ഷാജ് കിരൺ എന്നുള്ളത്, ആരാണ് കൃഷ്ണരാജ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയാം വസീഫ്. ഇനിയിപ്പോ നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല.